കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേര് വിളിക്കുന്ന അപകടമാണ്. ഞാൻ എത്തിയെന്നറിഞ്ഞാൽ മിഥുൻ കൂടുതൽ അപകടകാരിയാവും. എടാ, വിളിച്ചിട്ടും വെള്ളം തളിച്ചിട്ടും ഇവള് കണ്ണു തുറക്കുന്നില്ലല്ലോ. പൂജാരിയെ കൊണ്ടുവന്ന പോലെ ഒരു ഡോക്ടർ എത്തിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ആള് തളർന്നു പോയെന്നാ തോന്നുന്നത്. വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന നല്ലത്. യെസ്, എനിക്ക് താലി കെട്ട് നടത്താം. എന്നിട്ട് എന്റെ ഭാര്യയെ തന്നെ ഇവിടെ ഹോസ്പിറ്റലൈസ് ചെയ്യാം. ഓഹോ, അപ്പൊ എന്റെ കയ്യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനുള്ള നിന്റെ അടവായിരുന്നല്ലേ ഈ ബോധം കടല്. ഇനി ഞാൻ ഗൗതമന്റെ താലി പറിക്കാൻ നിൽക്കുന്നില്ല. അതവിടെ കഴുത്തി തന്നെ കിടന്നോട്ടെ. കൂട്ടത്തിതേ എന്റെ താലി. എനിക്കൊന്ന് മുഖം കഴുകണം. താലികെട്ട് വീണ്ടും വൈകിക്കാനുള്ള അടവ്. ഇനിയും നീ ഇവിടെ ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ടോ നിധി? നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരു ദൈവപുത്രൻ അവതരിക്കില്ല മോളെ. ഈ നിമിഷം കഴിഞ്ഞും നിധി ജീവിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു സൽപുത്രൻ പണ്ടേ പിറന്നു കാണും. താലികെട്ട് ബോസ്. സൽപുത്രം പറഞ്ഞടാ പണ്ട് മഹാധ്യായം തുടങ്ങാനായിട്ട്. അടിച്ച് കൊല്ലണവനെ.
മാംഗല്യം തന്തുന നേനാ. ഗൗതം ഗോപിനാഥ്, ഈ മരണം നീ ഇരന്ന് വാങ്ങിയതാ. എന്റെ മുമ്പിൽ നീ വരാൻ പാടില്ലായിരുന്നു. ഗുഡ് ബൈ ഗൗതം. രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. ഒരു ജയിലിലും എന്നെ തള്ളാനാവില്ല. മിണ്ടാതെ നടക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ തന്നെ വിടിവെച്ച് തള്ളും. പേടിപ്പിക്കില്ല സാറേ, എന്നെ തൊട്ട ചോദിക്കാൻ ആള് വരും. രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. സർജറി തുടങ്ങി. ഇവിടെ എത്തിക്കുന്നതിന് മുമ്പ് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ ഒരു റിസ്ക് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുറച്ചുകൂടി വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ചു, പക്ഷേ എത്രയും പെട്ടെന്ന് ബുള്ളറ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കയ്യിലിരിക്കുന്ന സമയം കൂടുന്തോറും കോംപ്ലിക്കേഷൻസും കൂടും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ സർജറി ചെയ്യാൻ പറഞ്ഞത്. ദേഷ്യം വരുമ്പോൾ നമ്മളൊക്കെ പലതും വിളിച്ചു പറയും. അതുപോലെ അറിയാതെ ശിവാനിയോട് പോയി മരിച്ചുവിടുന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് അറം പറ്റിയ പോലെയായി. എനിക്ക് വേണ്ടി തന്നെ അവള് മരണം ഏറ്റുവാങ്ങാൻ തയ്യാറായി. സാറ് ടെൻഷൻ അടിക്കണ്ട, ശിവാനിക്ക് ഒരു കുഴപ്പവും വരില്ല. ദേവി കാത്തോളൂ അവളെ. അമ്മാവിനെ വിവരം അറിയിക്കണ്ടേ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവരെന്നെ ഏൽപ്പിച്ചു വിട്ടതല്ലേ. ഇങ്ങനെ കിടക്കുന്ന കാര്യം ഞാൻ എങ്ങനെ അമ്മാവിനോട് പറയും? നീ വിഷമിക്കണ്ട നിധി, അങ്കിളിനോട് ഞാൻ സംസാരിച്ചോളാം. സാറിന് ബുദ്ധിമുട്ടാവോ? ഏയ്, ഇത് നമ്മൾ രണ്ടുപേരുടെയും കടമയാ.